So next is design of two-way slab, and so far we have learned simply supported beam, cantilever beam, then singly reinforced and doubly reinforced beams, then one-way slab, and next is two-way slab. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സൊക്കെ ഈ പറഞ്ഞ ബീമാണെങ്കിലും സ്ലാബാണെങ്കിലും പ്രൊസീജിയേഴ്സൊക്കെ സെയിം ഓർഡർ തന്നെയാണ്, നമ്മൾ പഠിച്ച ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. സ്ലൈറ്റ് ഡിഫറൻസസ് ഓരോ സ്റ്റെപ്സിലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക്കലി അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് പഠിക്കുക. ഇപ്പോൾ വൺ വേ സ്ലാബാണെങ്കിൽ ഒരു ഡയറക്ഷനിലാണ് ബെൻഡ് ചെയ്യുന്നത്, സോ വി ഹാവ് ടു പ്രൊവൈഡ് മെയിൻ ബാർ ഇൻ ദാറ്റ് ഡയറക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബാർ അതിന് പെർപെൻഡിക്കുലറായിട്ടും പ്രൊവൈഡ് ചെയ്യുക, ലോങ് സ്പാനിലും പ്രൊവൈഡ് ചെയ്യുക. അഗെയിൻ ടു വേ സ്ലാബ് എന്ന് വെച്ചാൽ രണ്ട് ഡയറക്ഷനിലും ബെൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഡയറക്ഷനിലും മെയിൻ ബാർസ് എന്ന് വെച്ചാൽ ടെൻഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് അപ്പോൾ ആ ഒരു ബിഹേവിയറൽ ആക്ഷൻ അല്ലെങ്കിൽ ലോഡിൻ്റെ അണ്ടറിലുള്ള ആക്ഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ഡിസൈൻ എ ഫ്ലോർ സ്ലാബ് 7 m x 5 m ക്ലിയർ ഡയമെൻഷൻസ്. ക്വസ്റ്റ്യനിൽ ക്ലിയർ ഡയമെൻഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ഡയമെൻഷൻസ് എന്ന് വെച്ചാൽ വാൾ ടു വാൾ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ദറ്റ് ഈസ് ക്ലിയർ, ഈ ഒരു റൂമിൻ്റെ ക്ലിയർ ഡയമെൻഷൻസ്, ക്ലിയർ സ്പാൻ, ക്ലിയർ ലോങ് സ്പാൻ ആൻഡ് ഷോർട്ട് സ്പാൻ. ആൻഡ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓൺ ഓൾ ഫോർ സൈഡ്സ് ബൈ 230 mm തിക്ക് വാൾസ്. അപ്പോൾ എല്ലാ സൈഡ്സും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓൺ ഓൾ സൈഡ്സ് ബൈ എ വോൾ, അതായത് ഒരു സൈഡിൽ കണ്ടിന്യൂസോ ഡിസ്കണ്ടിന്യൂസോ അങ്ങനെയൊന്നുമല്ല. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓൺ ഓൾ ഫോർ സൈഡ്സ് ബൈ തിക്ക് വാൾസ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡും സപ്പോർട്ടഡ് ആണെങ്കിൽ അത് സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സിംപ്ലി സപ്പോർട്ടഡും റീസ്ട്രെയിൻഡ് സ്ലാബ്സും ഉണ്ടെന്ന്. അപ്പോൾ എല്ലാ സൈഡ്സും ഇഫ് ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ വാൾസ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. ആൻഡ് ഇറ്റ് ഈസ് സബ്ജെക്റ്റഡ് ടു എ ലൈവ് ലോഡ്. ക്വസ്റ്റ്യനിൽ ലൈവ് ലോഡ് പറയുന്നുണ്ട്, 4 kN/m² ആൻഡ് ഫ്ലോർ ഫിനിഷ് 1 kN/m². ഓക്കെ, അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ kN/m² അതിനെ നിങ്ങൾ UDL കൺവേർട്ട് ചെയ്യുക, അതായത് ലോഡ് ഇൻറ്റൻസിറ്റി വാല്യൂ kN/m² വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 1 m വിഡ്ത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ m20 ആൻഡ് FE415 ആണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ക്ലിയർ ടു, ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗേഴ്സൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വരക്കേണ്ടതായിരിക്കും. സോ ഒരു സ്ലാബ്, സ്ലാബിൻ്റെ ക്ലിയർ ഡയമെൻഷൻ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഫേസ് ടു ഫേസ് ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ആൻഡ് 230 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്നും വോളിൻ്റെ തിക്നെസ് എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അഗെയിൻ ഫസ്റ്റ് നമുക്ക് ഇത് ഏത് ടൈപ്പ് സ്ലാബ് ആണെന്ന് അറിയണം. വൺ വേ സ്ലാബാണോ ടു വേ സ്ലാബാണോ എന്ന് അറിയണം. അതിന് LY/LX വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പോൾ ചില കേസസിൽ LY/LX നമ്മൾ ക്ലിയേഴ്സ് ഇഫക്റ്റീവ് സ്പാൻ എടുക്കാം. ചില കേസിൽ ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണോ അത് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, സോ ഇപ്പം കാരണം നമുക്ക് സ്ലാബ് വൺ വേ സ്ലാബാണോ ടു വേ സ്ലാബാണോ എന്ന് അറിയാനായിട്ട് LY/LX ക്ലിയർ സ്പാൻ എടുത്താലും കുഴപ്പമില്ല, എഫക്റ്റീവ് സ്പാൻ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ 5 7/5, അതർവൈസ് യു ക്യാൻ ഓൾസോ റൈറ്റ് എ 7.23 ഈ ഒരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്, 5/5.23. സോ ഇങ്ങനെയും നമുക്ക് LY/LX എടുക്കാം. പക്ഷേ ഈ എഫക്റ്റീവ് സ്പാൻ ആയിരിക്കില്ല ശരിക്കുള്ള എഫക്റ്റീവ് സ്പാൻ. ഓക്കെ, എഫക്റ്റീവ് സ്പാൻ എന്ന് വെച്ചാൽ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്, ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ബൈ 2. അതിന് ഡെപ്ത് ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോറി, ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത്. ഓക്കെ, അതല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ക്ലിയർ ഈ എഫക്റ്റീവ് ഡെപ്ത് ഒന്നും തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലിയർ സ്പാനിൽ തന്നെ
ഷോർട്ട് സ്പാൻ ആൻഡ് ലോങ് സ്പാൻ ക്ലിയർ സ്പാൻ്റെ ടേംസിൽ എഴുതിയാലും മതി. ഓക്കെ, സോ 7/5 ദറ്റ് ഇസ് 1.4 വിച്ച് ഇസ് ലെസ് ദാൻ 2, അതുകൊണ്ട് ഇത് 2-way സ്ലാബ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ കേസ് ഓഫ് എ 2-way സ്ലാബ്. ക്ലിയർ? സോ ഹിയർ വി ഹാവ് ടു ഡിസൈൻ ഇറ്റ് ആസ് എ 2-way സ്ലാബ്. And since all the four sides are simply supported or supported on walls, it is a case of simply supported 2-way slab. Again, first step as usual, L by D ratio assume cheyga. Okay, 1-way slab in a, sorry, 2-way slab in a 35 aanu edukkanathu. Simply supported case 35 aanu edukkanathu. And so L by D റേഷ്യോ 35 ആണ് അസ്യൂം ചെയ്യേണ്ടത്. ആൻഡ് ഹെൻസ് ഹിയർ ഡി ഇസ് ഈക്വൽ ടു എൽ ബൈ 35. എല്ല് ഇവിടെ എൽ എടുക്കേണ്ടത് നമ്മൾ എപ്പോഴും സ്പാൻ എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് 1-way സ്ലാബിലാണെങ്കിൽ അറിയാമായിരുന്നു, കാരണം ഈ രണ്ട് സൈഡും ആണ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഷോർട്ടോ ഡയറക്ഷനിലായിരിക്കും സ്പാൻ എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അഗെയിൻ 2-way സ്ലാബിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, കാരണം രണ്ടും ഏകദേശം ഒരു 2-നേക്കാളും കുറവാണ് റേഷ്യോ, അതായത് ഏകദേശം ഒരു സെയിം ആയിട്ട് വരും. അപ്പം ഇതിൽ ഏതാണ് സ്പാൻ എടുക്കേണ്ടത് എന്ന് കൺഫ്യൂഷൻ വരും. അപ്പം നമ്മൾ എപ്പോഴും സ്പാൻ എടുക്കേണ്ടത് ഒരു സ്ലാബിൻ്റെ സ്പാൻ അതിൻ്റെ ഷോർട്ടർ സ്പാൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൽ ബൈ ഡി റേഷ്യോ, അല്ലെങ്കിൽ നമ്മളിപ്പം എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡബ്ല്യു എൽ ഇൻറ്റു ആൽഫ, ഓക്കെ എൽ സ്ക്വയർ, അപ്പം ആൽഫ ഇൻറ്റു ഡബ്ല്യു എൽ സ്ക്വയർ. അപ്പോൾ ഈ എൽ എന്നെല്ലാം ഈ എൽ എന്തായിരിക്കും? ദറ്റ് ഇസ് ദ ഷോർട്ട് സ്പാൻ ലെങ്ത്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ഈ എല്ലും ഷോർട്ട് സ്പാൻ ലെങ്ത് ആണ്. ഓക്കെ, ഷോർട്ട് സ്പാൻ ലെങ്ത്. സോ ഷോർട്ട് സ്പാൻ ലെങ്ത് എത്രയായിരുന്നു? 5 meter ആയിരുന്നു. നമുക്കപ്പോൾ എല് 5 meter, 5 × 10⁻³ ഡിവൈഡഡ് ബൈ 35, ഏകദേശം 142 എന്ന് കിട്ടും. അതിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ എടുക്കാം. ഓക്കെ, 150 mm. സോ ഇതാണ് ഡെപ്ത്. ഒരു സ്ലാബിലാണെങ്കിൽ ക്ലിയർ കവർ 20 mm ഡയമീറ്റർ ഓഫ് ബാർ 10 mm ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഡെപ്ത് എന്തായിരിക്കും? വി ഹാവ് ഗോട്ട് ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ക്ലിയർ കവർ പ്ലസ് ഡയമീറ്റർ ബൈ 2. സോ 150 + 20 + 5, ദറ്റ് ഇസ് 175 എന്ന് കിട്ടും. ഓക്കെ, സോ ഫ്രം ദി ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? എഫക്റ്റീവ് ഡെപ്ത് ആൻഡ് ഓവറോൾ ഡെപ്ത്. ഓക്കെ, അഗെയിൻ അടുത്തത് ലോഡ് കാൽക്കുലേഷൻ. അപ്പോൾ ലോഡ് കാൽക്കുലേഷനിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ലൈവ് ലോഡും ഫ്ലോർ ഫിനിഷും തന്നിട്ടുണ്ട്, ആ വാല്യൂസും എടുക്കാം. ഓക്കെ, ലൈവ് ലോഡോ ഫ്ലോർ ഫിനിഷോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് അസ്യൂം ചെയ്യണം വാല്യൂസ് എന്ത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്നോ അല്ലെങ്കിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ആ അസംഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ എപ്പോഴും അസ്യൂം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടം ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ കവർ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്ലാബിൻ്റെ ക്ലിയർ കവർ 20 mm അല്ലെങ്കിൽ 15 mm ആയിട്ടേ അസ്യൂം ചെയ്യുള്ളൂ, അല്ലാതെ 50 യോ അല്ലെങ്കിൽ 80 mm ഒന്നും അസ്യൂം ചെയ്യത്തില്ല. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ എപ്പോഴും അസ്യൂം ചെയ്യണം. ഓക്കെ, അല്ലാതെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് തോന്നിയ വാല്യൂസ് ഇടാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ലോഡിൻ്റെ കാര്യവും. ലോഡും സ്പെസിഫിക് റേഞ്ച് ഉണ്ട് ലോഡ് വാല്യൂസിന്, ഫ്ലോർ ഫിനിഷ് ആയാലും ലൈവ് ലോഡ് ആയാലും. അപ്പോൾ ആ വാല്യൂസ് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പി സി വർഗീസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, IS 875 വെച്ചിട്ടുള്ള വാല്യൂസ്. അപ്പോൾ ആ വാല്യൂസ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. സോ ഫ്ലോർ ഫിനിഷ് ക്വസ്റ്റ്യനിൽ 1 kN/m² എന്ന് തന്നിട്ടുണ്ട്, അതിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ 1 എന്ന് വെച്ചാൽ എന്താ? ബി നമ്മൾ 1 meter അല്ലെങ്കിൽ 1000 mm എന്നാണ് എടുക്കുന്നത്. ഓക്കെ, സോ 1 meter ആണ് ഇത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അങ്ങനെ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വി ആർ മേക്കിംഗ് ഇറ്റ് എ ലോഡ് ഇൻറ്റൻസിറ്റി വാല്യൂ, കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലെ ഒരു വാല്യൂ ആക്കുന്നത്. ഓക്കെ, സോ സെൽഫ് വെയ്റ്റ് ഇസ് ഈക്വൽ ടു BD × 25. BS 1
ഓവറോൾ ഡെപ്ത് ഇസ് 175 meter. അതിനെ എം എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ 25 എന്ന് വെച്ചാൽ യൂണിറ്റ് വെയ്റ്റ്. എഗെയിൻ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് ചിലപ്പോൾ 24 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങളിവിടെ 25 പകരം 24 എന്ന് തന്നെ എഴുതുക. ഓക്കെ, ദെൻ ഫ്ലോർ ഫിനിഷ്, ലൈവ് ലോഡ്, ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ ഫാക്ടേഡ് വാല്യൂ ആക്കുക. സോ ഫാക്ടേഡ് വാല്യൂ നമുക്ക് യു ഡി എല്ലിലായിരിക്കും കിട്ടുക. ഓക്കെ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ക്ലിയർ? എഗെയിൻ നെക്സ്റ്റ് ഇസ് എഫക്റ്റീവ് ലെങ്ത്. എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, ലീസ്റ്റ് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ്. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കറക്റ്റ് സ്റ്റെപ്സ് ഇതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യുകയും ചെയ്യാം. അസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് മേ ബി അതിൽ ചില സ്ലൈറ്റ് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ചെയ്യുക. ഓക്കെ, ലീസ്റ്റ് ഓഫ് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓർ ക്ലിയർ ഡിസ്റ്റൻസ്. സോറി, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. സോ ക്ലിയർ സ്പാൻ 5 ആണ്, എഫക്റ്റീവ് ഡെപ്ത് 150. ഓക്കെ, സോ 5.15 എന്ന് വരും. അതുപോലെ വോൾ തിക്നെസ് 230 ആണ്, അപ്പോൾ ഇതിൻ്റെ ഹാഫും അതുപോലെ ഇവിടുത്തെ ഇതിൻ്റെ ഹാഫും. ഓക്കെ, അതാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 230 ആണെങ്കിൽ 230 by 2. ഓക്കെ, സോ അങ്ങനെയാണ് 5.23 എന്ന് വരുന്നത്. സോ ഇതിൽ ലോവർ വാല്യൂ 5.15 ആണ്. സോ വി ക്യാൻ ടേക്ക് 5.15 ആസ് ദി എഫക്റ്റീവ് ലെങ്ത്. എഗെയിൻ നെക്സ്റ്റ് ഇസ് ഫാക്ടേഡ് മൊമെൻറ്റ് ആൻഡ് ഷിയർ. ഓക്കെ, സോ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അപ്പൻഡിക്സ് ഡി എടുത്തിട്ട് അതിൽ സെക്കൻഡ് പാർട്ട് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൽ മൊമെൻറ്റിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ക്ലോസ് ഡി പോയിൻറ്റ് 2.1 അപ്പൻഡിക്സ് ഡിയിൽ IS 456 ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതായത് എം ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഷോർട്ട് സ്പാനിലുള്ള ഡയറക്ഷനിലെ മൊമെൻറ്റും ഇവിടെയുള്ള മൊമെൻറ്റും. ഓക്കെ, കാരണം രണ്ട് ഡയറക്ഷനിലും ബെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റും വേണം, ഇവിടുത്തെ മൊമെൻറ്റ് വാല്യൂ വേണം. സോ എം എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആൽഫ എക്സ് ഇൻറ്റു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ, ആൻഡ് എം വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ ആൽഫ വൈ ഇൻറ്റു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ. ശ്രദ്ധിക്കുക, രണ്ടിലും എൽ എക്സ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ആ എഴുതുന്ന ആ ഒരു ഫ്ലോയിൽ എൽ വൈ സ്ക്വയർ എന്ന് എഴുതരുത്. രണ്ടിലും എൽ എക്സ് സ്ക്വയർ തന്നെയാണ്. അതായത് ഷോർട്ട് സ്പാൻ എഫക്റ്റീവ് ലെങ്ത് അലോങ് ഷോർട്ട് സ്പാൻ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഡബ്ല്യു എന്താണെന്ന് അറിയാം, എൽ എക്സും അറിയാം. എഗെയിൻ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആൽഫ എക്സും ആൽഫ വൈയും വേണം. ആൽഫ എക്സും ആൽഫ വൈയും ടേബിൾ 27 നിന്ന് കിട്ടും. ഓക്കെ, IS 456. സോ ആൻഡ് ആൽഫ എക്സും ആൽഫ വൈയും നമുക്ക് കിട്ടുന്നത് എൽ വൈ ബൈ എൽ എക്സ് റേഷ്യോ വെച്ചിട്ടാണ്. സോ ഇവിടെ നമ്മൾ എൽ വൈ ബൈ എൽ എക്സ് റേഷ്യോ ഇഫക്റ്റീവ് റേഷ്യോസ് തന്നെ, എഫക്റ്റീവ് എൽ വൈ ആൻഡ് എഫക്റ്റീവ് എൽ എക്സ് റേഷ്യോസ് തന്നെ എഴുതുക. ഓക്കെ, സോ നമുക്ക് 5.15 ആണ് ഇഫക്റ്റീവ് ലെങ്ത് ആൻഡ് 7.15 ആണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ലോങ്ങർ സ്പാൻ. സോ 1.38 എന്ന് കിട്ടും. അപ്പം ഈ ടേബിൾ 70 നിന്ന് 1.38 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സും ആൽഫ വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപോളേറ്റ് ചെയ്യുക. സോ 1.38 എന്ന് വെച്ചാൽ 1.3 1.4 ബിറ്റ്വീനിലെ വാല്യൂ ആണ്. സോ നമ്മൾ സാധാ ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഇൻ്റർപോളേറ്റ് ചെയ്യുക. എന്നിട്ട് ആൽഫ എക്സും ആൽഫ വൈയും ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ആൽഫ എക്സും ആൽഫ വൈയും കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എം എക്സും എം വൈയും കിട്ടും. സോ എം എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എക്സ് ഇൻറ്റു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ. സോ ആൽഫ എക്സ് ഇപ്പോൾ കിട്ടി, ഡബ്ല്യു യു ഡി എൽ ആൻഡ് എൽ എക്സ് 5.15. അതേപോലെ ആൽഫ വൈ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ യു ഡി എൽ ആൻഡ് എൽ എക്സ്. ഓക്കെ, സോ എം യു വൈയും കിട്ടും.
എം യു എക്സും കിട്ടി എം യു വൈയും കിട്ടി. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിന് രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് എ എസ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. റൈറ്റ്? അപ്പോൾ അതിനു മുമ്പ് ഈ സെക്ഷൻ അഡിക്വേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? എം യു ലിമിറ്റ്, ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ട് മൊമെൻസും എം എക്സും എം വൈയും ഇതിനെ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിനേക്കാളും കുറവാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സെക്ഷൻ അഡിക്വേറ്റ് ആണ്. കുറവല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെപ്തിൻ്റെ വാല്യൂ, ഇഫക്റ്റീവ് ഡെപ്ത് നമ്മൾ 150 ആയിരുന്നല്ലോ എടുത്തത്, അത് ഇൻക്രീസ് ചെയ്ത് 160 നിന്നും 170 നിന്നും വല്ലതും കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് 0.138 എഫ് സി കെ ബി ഡി സ്ക്വയർ ആൻഡ് 0.138 × 20 × 1000 × 150 സ്ക്വയർ, ഇറ്റ് ഇസ് 62.1 കിലോ ന്യൂട്ടൺ മീറ്റർ. നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് മൊമെൻസും ഒന്ന് 36 ഒന്ന് 19 ആണ്. സോ ബോത്ത് ദീസ് വാല്യൂസ് ആർ ലെസർ ദാൻ 62.1, ഹെൻസ് ദ സെക്ഷൻ ഇസ് അഡിക്വേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഡി 150 mm എടുത്തിരിക്കുന്നത് അഡിക്വേറ്റ് ആണ്. അഗെയിൻ രണ്ട് മൊമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. സോ ഷോർട്ട് സ്പാനിൽ മൊമെൻ്റ് എത്രയായിരുന്നു? എം യു എക്സ് ആണ് ഷോർട്ട് സ്പാനിലെ മൊമെൻ്റ്. അപ്പോൾ ഷോർട്ട് സ്പാനിലെ മൊമെൻറ്റിൽ നിന്ന് നമുക്ക് ഷോർട്ട് സ്പാനിൽ പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ രണ്ട് എം യു വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ അപ്പോൾ രണ്ട് എ എസ് ടി വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമ്മൾ 36.476 × 10⁶ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ എസ് ടി 751 എന്ന് കിട്ടും. ആൻഡ് ലോങ് സ്പാനിൽ എം യു വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എം യു വൈ വെച്ചിട്ട് എ എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുക, 376 എന്ന് കിട്ടും. ഓക്കെ, ദെൻ മിനിമം എ എസ് ടി മിനിമം ചെക്ക് ചെയ്യുക. അപ്പം മിനിമം ഇതിന് ഈ ഒരു മിനിമം വാല്യൂവിനേക്കാളും കൂടുതലാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് എ എസ് ടി വാല്യൂസും എന്ന് നോക്കുക. ഓക്കെ, ഒന്ന് 376 ഒന്ന് 751. സോ ബോത്ത് ദീസ് വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ 2110 mm സ്ക്വയർ. ഓക്കെ, ഹെൻസ് ഇറ്റ്സ് ഓക്കെ. പിന്നെ ഈ ഒരു മിനിമം വാല്യൂ തന്നെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ടിൽ മാത്രമാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെയും ബാർസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് ഇങ്ങനെ മെയിൻ ബാർ, ആദ്യത്തെ എ എസ് ടി നമുക്ക് 751 കിട്ടിയായിരുന്നു, അത് ഷോർട്ടർ സ്പാനിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഷോർട്ടർ സ്പാൻ എന്ന് വെച്ചാൽ ഏതാ? ഇതാണ് ഷോർട്ടർ സ്പാൻ 5 മീറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ടർ സ്പാനിന് പാരലായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ നമുക്ക് കിട്ടിയത് ഈ ഒരു വാല്യൂ ലോങ്ങർ സ്പാനിൻ്റെ വാല്യൂ ആയിരുന്നു കിട്ടിയിരുന്നത്, 376. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക? അത് ഈ ലോങ്ങർ സ്പാനിന് പാരലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാർസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഓൾട്ടർനേറ്റ് ബാർസ് എങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റ് ബാർസ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ഫിഗറിൽ കാണിക്കുക. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത് ഫിഗറിൽ കാണിക്കുക. അതേപോലെ തന്നെ ഈ ബെൻഡ് ചെയ്യുന്ന ആ പോർഷനിൽ നമ്മൾ മിനിമം രണ്ട് ഇപ്പം ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ രണ്ട് സൈഡിലും മെയിൻ ബാർസ് ആണ് ലേ ചെയ്യുന്നത്. പക്ഷേ സപ്പോർട്ടിൽ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത് മിനിമം രണ്ടെണ്ണമെങ്കിലും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, 2 ബാർസ് അത്രയും മതിയാകും. അപ്പോൾ ആ 2 ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മിനിമം, ഇപ്പം നമുക്ക് കിട്ടിയ മിനിമം വാല്യൂ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർസും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അഗെയിൻ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1000 × ഏരിയ ഓഫ് 1 ബാർ ഡിവൈഡഡ് ബൈ എ എസ് ടി. ഏരിയ ഓഫ് 1 ബാർ എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമ്മൾ മെയിൻ ബാർ 10 mm ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഒരു 8 mm പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ 1000 × എ ഏരിയ ഓഫ് ബാർ ബൈ എ എസ് ടി. സോ യു വിൽ ഗെറ്റ് 239 എന്ന് കിട്ടി, 230 സ്പേസിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം സ്പേസിങ് കിട്ടി ആൻഡ് വി ഓൾസോ ഗോട്ട് ദി ഡയമീറ്റർ.
ഓക്കെ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ബാർ. അടുത്തത് നമ്മളിപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ബാർസിൻ്റെ സ്പേസിങ്ങും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ രണ്ട് ബാറിൻ്റെ സ്പേസിങ് മെയിൻ ബാർസിൻ്റെ സ്പേസിങ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? മെയിൻ ബാർ 10 mm ഡയമീറ്റർ ബാർസ് ആണ് എടുക്കുന്നത്. സോ ഏരിയ ഓഫ് ബാർ ഇൻറ്റു 1000 ബൈ AST. ഓക്കെ, ആദ്യത്തെ AST വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ഷോർട്ട് സ്പാനിൻ്റെ നമുക്ക് ഷോർട്ട് സ്പാനിൻ്റെ സ്പേസിങ് കിട്ടും. അഗെയിൻ സെക്കൻഡ് AST വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 376 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 200. ഓക്കെ, ലോങ് സ്പാനിൻ്റെ ഇത് ലോങ് സ്പാൻ സ്പേസിങ്, ഇത് ഷോർട്ട് സ്പാനിലാണ്. ഓക്കെ, അഗെയിൻ മാക്സിമം സ്പേസിങ് ചെക്ക് ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ രണ്ട് വാല്യൂസും മാക്സിമം സ്പേസിങ്ങിനേക്കാളും കൂടരുത്. അപ്പോൾ മാക്സിമം സ്പേസിങ് എന്ന് വെച്ചാൽ മെയിൻ ബാർസിലാണെങ്കിൽ മാക്സിമം സ്പേസിങ് 3D ഓർ 300 mm, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബാറിലാണെങ്കിൽ 5D ഓർ 450 mm. ഓക്കെ, സോ 3D എന്ന് വെച്ചാൽ 3 × 150, 450 ആൻഡ് 300. അപ്പോൾ ഇതിൽ മിനിമം വരുന്ന ഏതാ 300. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസും 300നേക്കാളും ലെസ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. അതല്ല എങ്കിൽ 300 വേണം നമ്മൾ സ്പേസിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഹാവ് ടു റൈറ്റ്. പ്രൊവൈഡ് 10 mm ഡയമീറ്റർ ബാർസ് അറ്റ് ബോട്ടം എ ലോങ് ഷോർട്ട് സ്പാൻ അറ്റ് 100 mm cc ആൻഡ് 200 mm cc. ഓക്കെ, ഇത് രണ്ടും എന്ത് ബാർസാണ്? മെയിൻ ബാർസാണ്. ഓക്കെ, ഇത് ഷോർട്ട് സ്പാനും ഇത് ഷോർട്ട് സ്പാനും ഇത് ലോങ് സ്പാനിന് പാരലലായിട്ട്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ചെക്ക് ഫോർ ഷിയർ സ്ട്രെസ്. ഇവിടെ VU കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കോയിഫിഷ്യൻസ് ഒന്നുമില്ല. WL/2 ചെയ്യുമ്പോൾ മാക്സിമം VU കിട്ടും. ഓക്കെ, സോ VU കിട്ടിക്കഴിഞ്ഞാൽ ടോ വി കാൽക്കുലേറ്റ് ചെയ്യുക. ടോ വി ഇസ് ഈക്വൽ ടു VU/BD. ഓക്കെ, ബി 1000, ഡി 150, VU ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. സോ 2VD 0.241 എന്ന് കിട്ടി. അഗെയിൻ PT കാൽക്കുലേറ്റ് ചെയ്യുക. PT ഇസ് ഈക്വൽ ടു AST/BD ഇൻറ്റു 100. ഓക്കെ, സോ ഇവിടെ AST 0.501. ഈ 0.501 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് PT വാല്യൂ 0.501 ആണ്. 0.501. ഓക്കെ, ആൻഡ് ഈ യൂണിറ്റ് ഇല്ല കേട്ടോ, 0.501. ആൻഡ് ഹിയർ KTOC കാൽക്കുലേറ്റ് ചെയ്യണം. K വാല്യൂ നമുക്ക് കിട്ടുന്നത് page 72 നിന്ന് കിട്ടും. ഫോർ 175 mm ആണ് ഡെപ്ത് എങ്കിൽ K വാല്യൂ 1.25 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള TOSI വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് കെ. ഓക്കെ, സോ ദിസ് യു ഡു ഇറ്റ് യുവർ സെൽഫ്. ഞാനിവിടെ അത് നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, സോ ഇവിടുത്തെ ഈ വാല്യൂസ് ഇത് റോങ് ആണ് കേട്ടോ. സോ ദിസ് ആൻസർ ഇസ് റോങ് അപ്പോൾ ഇവിടെ എത്രയാണ് കെ TOSI കിട്ടുന്നത് നോക്കുക. TOSI-യുടെ കൂടെ 1.25 മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് കെ TOSI. ആൻഡ് ഫൈനലി കെ TOSI ഷാൽ ബി ഗ്രേറ്റർ ദാൻ TOVI. അങ്ങനെയാണെങ്കിൽ സേഫ് ഇൻ ഷിയർ. ഓക്കെ, സോ ദിസ് യു പ്ലീസ് ഡു ഇറ്റ് ആൻഡ് സി. ആൻഡ് അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിലും ചെക്ക് ഫോർ ഡിഫ്ലക്ഷനിലും PT 52% 0.501. ഓക്കെ, സോ PT 0.501 ആണെങ്കിൽ ചെക്ക് വാട്ട് ഇസ് L/D max ആൻഡ് വട്ട് ഇസ് ഡി പ്രൊവൈഡഡ്. ഓക്കെ, സോ ഈ KT വാല്യൂ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക, എത്ര കിട്ടുന്നു എന്ന് നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം, ഈ ഒരു KT വാല്യൂവിന് മിസ്റ്റേക്ക് വരാം, അത് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഫൈനലി വാട്ട് വി നീഡ് L/D, ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം.
Again, find most important item step by the wire. Can the Ariana, then you near them are the volley. Are the number in the agenda? You slab, varakna. Okay, first you need to draw the slab, mark long span and short span. Clear dimensions mark. Okay, in the 7 and your distance of 5 meter. Okay, clear span mark. That is the step main bars. But there are main bars on long span, short span, main bars on a main bars in a provided. Okay, alternate bend up bar side. This portion is 0.1 into this span on a span into 0.1. Okay, 0.1 LX. That is 0.1 LX. அப்போ இது ഇങ്ങനെ மொத்தத்தில் போகுന്നുണ്ട് ரைட் அதாவது இது ഇങ്ങനെ ஆல்டர்னேட் ആയിട്ട് மொத்தத்தில் போகுന്നുണ്ട് ஓகே அதുകൊണ്ടാണ് நான் அப்போ அது நீங்கள் என்ன செய்யണ്ട ஒரு ரெண்டு ஆல்டர்னேட் பாஸ் வரைக்கும் வந்துட்டு அது ഇങ്ങനെ ஆரோ காണിച്ചാൽ മതി சோ ஆரோ மீனிங் ചെയ്യുന്നത് എന്തോ இட் இஸ் எக்ஸ்டெண்டட் ഇങ്ങനെ നമ്മൾ கொரே ഇതിന് പാരലൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഓക്കെ സിമിലർലി ലോങ് സ്പാനിലുള്ള മെയിൻ ബാസും വരക്കുക അതും നമ്മൾ ഇങ്ങനെ തന്നെ കാണിക്കുക ഓക്കെ മീൻസ് ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഓക്കെ അതേപോലെ ഇവിടെ ഈ ബെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് 0.1 ഇൻറ്റു എൽ വൈ മാർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ ഇത് ഷോർട്ട് സ്പാനിലുള്ളതെന്ന് വെച്ചാൽ 100 mm cc നമ്മൾ ഷോർട്ട് സ്പാനിൽ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്തു അതാണ് ഇത് അഗെയിൻ ലോങ് സ്പാനിൽ സ്പേസിങ് എത്രയായിരുന്നു 200 mm cc അതായിരുന്നു ഇത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഏതാ പ്ലേസ് ചെയ്യുന്നത് ആദ്യം നമ്മളിപ്പോൾ ഒരു ഷട്ടറിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വി പ്ലേസ് ദിസ് reinforcement bars, steel bars provide. അപ്പോൾ ആദ്യം പ്ലേസ് ചെയ്യുന്നത് ഈ ഷോർട്ട് സ്പാനിൽ ബാർസ് ആയിരിക്കും അതിനുശേഷം നമ്മൾ അതിൻ്റെ മേളിലായിട്ട് ലോങ് സ്പാനിൽ ബാർസ് പ്ലേസ് ചെയ്യും ഓക്കെ അതപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാം അതായത് ഈ ഒരു ഡയമണ്ട് ഫിഗർ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ഈ സ്ലാബിൻ്റെ ബോട്ടത്തിൽ പ്ലേസ് ചെയ്യുന്നത് സോറി ബോട്ടത്തിൽ പ്ലേസ് ചെയ്യുന്നത് ഈ ഇതായിരിക്കും ബോട്ടത്തിൽ പ്ലേസ് ചെയ്യുക ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിയാലും ഈ ഒരു സെക്ഷൻ എടുത്താലും ബോട്ടത്തിൽ പ്ലേസ് ചെയ്യുന്നത് ഈ ബാർസ് ആയിരിക്കും ഓക്കെ അതേപോലെ ടോപ്പിൽ പ്ലേസ് ചെയ്യുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആയിരിക്കും ഓക്കെ അതേപോലെ ഈ സൈഡിൽ പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ പോകുന്നത് അതാണ് മെയിൽ സോറി ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അല്ല അത് മെയിൻ ബാർ തന്നെയാണ് ഓക്കെ അഗെയിൻ വേറൊരു കാര്യം നോട്ട് ചെയ്യുക ഡിസ്ട്രിബ്യൂഷൻ ബാർ മിനിമം 2 എണ്ണമെങ്കിലും ഈ ബെൻഡ് ചെയ്ത പ്ലേസിൽ കൊടുക്കുക ഓക്കെ അവിടെ മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അതല്ലാതെ എൻറ്റയർ സ്ലാബിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതും കൂടെ നോട്ട് ചെയ്തേക്കുക ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമ്മൾ 230 mm സ്പേസിങ്ങിൽ 2 ബാർസ് കൊടുക്കുക ഓക്കെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് സോ ടോട്ടൽ ഏതൊക്കെ ബാർസ് ഉണ്ട് ഇത് ഷോർട്ട് സ്പാൻ ലോങ് സ്പാൻ ബാർസ് അത് എല്ലാ ഫിഗറിലും ഈ ഷോർട്ട് സ്പാനും ലോങ് സ്പാൻ ബാർസിൻ്റെ ഡയമീറ്ററും സ്പേസിങ്ങും ലേബൽ ചെയ്യണം ഓക്കെ സോ ലേബൽ ചെയ്യുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഫിഗറിന് നിങ്ങൾക്ക് മാർക്കുള്ളതാണ് ഫൈനലി നിങ്ങൾ ഈ ഒരു ഫിഗറിലേക്ക് എത്തിച്ചേരുക ഓക്കെ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ